നീ ഇതിനു മുമ്പ് ഗുരുവായൂർ പോയിട്ടുണ്ടോ? രണ്ടുവട്ടം. സത്യം പറയണം, എത്ര രൂപ മൊത്തത്തിൽ ചെലവായി ഈ ഒരു പരിപാടിക്ക് വേണ്ടിട്ട്? സദ്യക്ക് വേണ്ടി. അടിപൊളി സദ്യ, ഇഷ്ടംപോലെ കറികളും ഉണ്ട്. ഞങ്ങൾ ഗുരുവായൂർ എത്തിക്കാം. ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ്. ഓ, ഇവിടെ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. കൃഷ്ണ, എത്ര മാസത്തെ പ്രാക്ടീസ് ചെയ്ത്? ഒരു വർഷത്തെ പ്രാക്ടീസ്. നിനക്ക് മനസ്സിലായി എന്താന്ന്? ഹലോ, ഞാനും ഞാൻ ജിജു. എല്ലാവർക്കും ട്രാവലർ കോഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് നമ്മുടെ പരിപാടി എന്താ? നമ്മളിപ്പോ ഗുരുവായൂർ അമ്പലനടയിൽ ഇപ്പോ. അതെ, നമ്മളാണെങ്കിൽ ഗുരുവായൂർ പോവാണ്. നമ്മുടെ അനിയത്തി ഒരു സാറാന്ന് പറഞ്ഞിട്ട് കുട്ടിയുണ്ട്. അപ്പം അവളുടെ എന്താ പറയുക, ഡാൻസിന്റെ അരങ്ങേറ്റം ഉണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് പോവാണ്. അത് ഗുരുവായൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ പോവാ. അതെ, സാറയുടെ അപ്പനൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. റെഡി ആയി പോവാം. അപ്പം പറഞ്ഞപ്പോ ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ നിൽക്കുക. ചേട്ടാ റെഡിയാണോ? ബാഗ് കാണിച്ചാ ബാക്കില്. ഓ, വിഷയമാണല്ലോ. അതെ, അപ്പം റെഡിയാണ്. ഞങ്ങളെ സത്യം പറയണം, എത്ര രൂപ മൊത്തത്തിൽ ചെലവായി ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്? ഒന്നിന് മേളില്, ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. ഇന്നത്തെ ട്രിപ്പും കൂടി കഴിയുമ്പോ ഒരു 1.5-1.40 വരും അല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അന്യായ ചെലവെന്ന് പറഞ്ഞാൽ അന്യായ ചെലവ്. ഈ ഒരു സംഭവം നടത്താൻ വേണ്ടിട്ട് വൻ ചെലവാ. ബംഗളിലെ ഇപ്പം ഏകദേശം ഒരു ലക്ഷത്തിന് അടുത്തോളം ചെലവായിട്ടുണ്ട്. അനുവേ, നീ ഇതിനു മുമ്പ് ഗുരുവായൂർ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിലേക്ക് പോകുന്നത്. അമല, നീ ഇതിനു മുമ്പ് ഗുരുവായൂർ പോയിട്ടുണ്ടോ? രണ്ടുവട്ടം. ഈ ഒരു ട്രാവലറിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഫാമിലീസ് എല്ലാവരും വണ്ടിക്കാത്തുണ്ട്. അയ്യോ, സീറ്റ് പോയോ എന്തോ? റെഡി അമ്മച്ചി, റെഡി റാണി, ഏന്തി, എല്ലാരും ഉണ്ട്. ജയനമ്മോ, ശരിയെന്താ? നീ എന്തിനാ അറിയ? നീ എറണാകുളത്ത് ഇറങ്ങുമല്ലേ? അനുമോളാണെങ്കിൽ പരീക്ഷയാണ്. അപ്പൊ അവൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചോണ്ടിരിക്കുക. അനുമോളെ, എടി, ഇന്നലെ നീ എക്സാം എഴുതിയില്ലേ? അവൾക്ക് വീഡിയോയില് വരാൻ വയ്ക്കുന്നതാണോ? പറയോ. എന്നാടുക്കുവാ, നീ ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേന്നേ. പാട്ട് പാടിക്കേ. ഞങ്ങൾ അങ്ങനെ ഓടിച്ച് ഇവിടെ 1.5-2 മണിക്കൂർ ആയി. 1 മണിക്കൂറോളം ഞങ്ങൾക്ക് ട്രാവൽ ഉണ്ട്. ഇങ്ങനെ വണ്ടിയിലൊക്കെ കഥയൊക്കെ പറഞ്ഞ് അല്ലേ മോളെ? ഇങ്ങോട്ട് നോക്കടി ഒന്ന്, ഒരു 4 ആള് കാണട്ടെ അതിന്റെ കല്യാണാലോചനൊക്കെ വത്ത്. നമ്മളാണെങ്കിൽ പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. ഇപ്പൊ ഏകദേശം 2 മണിയായി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദേ ഇവിടെ ഒരു കടയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 1.5 മണിക്കൂറും കൂടെ ഉള്ളു ചെല്ലാനായിട്ട്. വെയിറ്റിംഗ് ഫോർ ഫുഡ്. അതെ, സദ്യക്ക് വെയിറ്റിംഗ്. ഞങ്ങൾ ഗുരുവായൂർ എത്തിക്കാം. ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ നിന്ന് സദ്യ കഴിക്കാൻ പോകും. പിന്നെ തോരൻ വന്നു, പോലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, രണ്ടു കൂട്ടം പായസവും വന്നു. മൊത്തം വന്ന് അടിപൊളി സദ്യ, ഇഷ്ടംപോലെ കറികളും ഉണ്ട്. അതെ, മീൻചാറാണത്. ഒരു ചെറിയ മീൻ കഷ്ണവും ഉണ്ട്. ഇപ്പൊ ചോറും സദ്യയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എല്ലാരും 2 ടേബിളിലായിട്ട് ഇരുന്നിട്ട് എല്ലാരും കൂടെ കഴിക്കുക. എന്നെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സദ്യ. Lots of food, lots of curries, lots of lavishaya sadhya. Adhe, nammude ivide Ashoka ennaru pure veg restaurant aanu. Avadu nanu nammal food kazhinju nammal thirichu vandil keri nammal Guruvayur ambalathilekku povunu alle. Adeni adutha Guruvayur ambalathilekku. Saarama anengi avade urungi set aayittu irippundu. Nalla veil undu alle. Ippo dei nammal ellarum thirichu kera. Family aayittulla aa oru pokkokke nalla rasam undu. Ellarum nalla njangale nalla reejil enjoy cheyyunnundu. Aanalle. ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? നല്ല ഫുഡായിരുന്നു. അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ ഗുരുവായൂർ എത്തി. ഗുരുവായൂർ ഈ ഒരു വണ്ടിയൊക്കെ ഇടാനായിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പം അവിടെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി ഇട്ട്. ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. ഒരു 10-30 വണ്ടി മേലെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രത്തോളം ആൾക്കാർ, ഇത്രത്തോളം കുട്ടികളാണ് ഇന്ന് ഇവിടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ കുട്ടിയുടെ കൂടെ 10 പേരാണ് അരങ്ങേറ്റം കയറുന്നത്. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഉണ്ടല്ലോ. അപ്പം ഒരുപാട് പേര് വന്നിട്ട് അരങ്ങേറ്റം കയറുന്നുണ്ട് ഇവിടെ ഈ ഒരു ദിവസം തന്നെ. അപ്പൊ നമ്മളിപ്പോ അമ്പലത്തിലേക്ക് നടന്നോണ്ടിരിക്കുന്നു. വന്നിട്ടില്ല അല്ലേ? ഫസ്റ്റ്
ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. നമ്മള് കൊറേ കൊറേ എക്സ്പെക്ടേഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നന്ദന സിനിമയുടെ അകത്തൊക്കെ ഉള്ള പോലത്തെ ദുരുവാഹി അമ്പലം കാണാൻ വേണ്ടിട്ടാണ്. അത് മീരയുടെ ദുഃഖവും വിഷ്ണുവിന്റെ വിഷ്ണുവിന്റെ. അപ്പൊ നമ്മളത് ഗുരുവായൂർ അമ്പലം തെക്കേന്ന് ഇടയിലെത്തി. പിന്നെ നമുക്ക് ഇവിടെ എവിടെയാണ് ഇതിന്റെ സ്റ്റേജും പരിപാടിയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയത്തില്ല. നമ്മളതാണെങ്കിൽ അന്വേഷിച്ചൊക്കെ ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ. ഞാൻ രണ്ടാമത് തവണയാണ് ഈ ഒരു എന്താ പറയുക ഗുരുവായൂർ അമ്പലത്തിൽ വരണത്. നല്ല രസമാണ് ഇവിടെ കല്യാണങ്ങളൊക്കെ. അയ്യോ, നമ്മൾ ആ സിനിമയിൽ കാണത്തില്ലേ അതേപോലെയാണ് ഓരോ സ്ലോട്ടിട്ട് ഇങ്ങനെ വന്ന് വന്ന് പോയി 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 ഉള്ള കല്യാണം ഒക്കെ ഉണ്ടല്ലേ. നിറച്ച് ഇപ്പം വന്നാലും ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. പൂരത്തോട് പൂരം, ആൾക്കാരോട് ആൾക്കാർ, എന്ത് വൈബല്ലേ. ഈ കണ്ടൊരു ക്യൂ ഇല്ലേ, ഈ കണ്ടൊരു ക്യൂ എന്ന് പറയുന്നത് അവിടെ ഓഡിറ്റോറിയത്തിലെ പരിപാടി നടപ്പുണ്ട്, പ്രോഗ്രാംസ് കുട്ടികൾ നടപ്പുണ്ട്. ആ ഓഡിറ്റോറിയത്തിലെ കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മുടിഞ്ഞ തിരക്ക് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തിരക്ക്. ഇത് തൊഴാനൊന്നും അല്ലല്ലോ, ഓഡിറ്റോറിയത്തിലേക്കല്ലേ നേരെ. ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാരും പോകുന്ന എന്നാ തിരക്കല്ലേ. എനിക്ക് ചൂടെടുക്കുന്നേ, ഇവിടെ വന്നപ്പോഴേക്കും ഇത്ര ചൂട്. നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. ഇവിടെ കോവിലകു എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ പോരുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്താണ് നമ്മുടെ സാറയും ഒക്കെ ഉള്ളത്. ഓ, ഇവിടെ ഇഷ്ടം പോലെ വേറുണ്ടല്ലോ, നിറച്ച ആൾക്കാർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് കുട്ടികൾ ഇതേപോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ദേ സാറാ, എടി സാറാ, ആള് അപ്പൊ നമ്മൾ ഈ ഒരു വീട്ടിലായിരുന്നു ഇവിടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പം മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാരും ഇറങ്ങിക്കൊണ്ടിരിക്കുക ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിട്ട്. എന്തോരം ആൾക്കാരാണെന്നറിയോ, കുട്ടികളുടെ ഒപ്പം തന്നെ ഫാമിലീസും വന്നിട്ടുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. അപ്പം നമ്മുടെ കൂടി തന്നെ നമ്മളൊരു 15-16 പേരാണ് നമ്മൾ വന്നേക്കുന്നത്. അതേപോലെ എല്ലാവരുടെയും വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ്, ഗുരുവായൂരപ്പൻ്റെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. ക്യാമറ ടീമും പരിപാടിയൊക്കെ അവിടെ ഉണ്ട്. ഇഷ്ടംപോലെ നമ്മുടെ ആൾക്കാരൊക്കെ ഇതിൻ്റെ സ്പ്ലിറ്റ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ടാവുന്നത്. പെർഫോമിംഗ് ആർട്സ് സ്കൂൾ സാറാമേരിയുടെ ജി. അതെ, നമ്മുടെ ഡാൻസും പരിപാടി എല്ലാം കഴിഞ്ഞു. സാറാമതെ, ഒരു സാറാമ ഡാൻസ് ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ? നല്ലപോലെ കളിച്ചാ? നല്ലപോലെ കളിച്ചു. എത്ര എണ്ണം തെറ്റിച്ചു? തെറ്റിച്ചാല്ലോ. തെറ്റിച്ചിട്ടില്ല. പേടിയുണ്ടായിരുന്നോ? പേടി, എനിക്ക് ടെൻഷൻ ആയിരുന്നു. പക്ഷെ കൊച്ചു നല്ലപോലെ കളിച്ചു. എത്ര വർഷത്തെ പ്രാക്ടീസ്? എത്ര മാസത്തെ പ്രാക്ടീസ്? ഒരു വർഷത്തെ പ്രാക്ടീസ് ആണല്ലേ. ഓ, എന്റെ മോളെ കൺഗ്രാറ്റ്സ്. ഇന്നത്തെ കഷ്ടപ്പാട് എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോ വന്ന വീട്ടിൽ നിന്ന്? ഇന്ന് രാവിലെ 4 റെഡിയായി ജന്മശേഷ വീട്ടിൽ പോയി. 5 ബസ് വന്നു ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? ഇവിടെ പ്രാക്ടീസ് ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഫുള്ളും മേക്കപ്പ് ആയിരുന്നു. രാവിലെ തൊട്ട് മേക്കപ്പ് ഇട്ടോണ്ടിരിക്കാ? എന്റെ മാതാവേ, രാവിലെ തൊട്ട് മേക്കപ്പ് ഇട്ടോണ്ടിരിക്കാന്ന്. ആദ്യം തൊട്ടേ 5:50 ഞങ്ങൾ അന്നേരം തന്നെ കാപ്പ് കുടിക്കാൻ കയറി. കേറിയിട്ട് പിന്നെ ഒന്ന് റൂമിലേക്ക് കയറി, പിന്നെ മേക്കപ്പ് ആയിരുന്നു. ഊണാന്ന് അതിന് ഇടക്ക് ഞങ്ങൾ ഓരോരുത്തർ വന്ന് ഇടക്ക് മേടിച്ച് ഇതൊന്നും കളയാൻ പറ്റിയല്ലോ, വായിൽ വെച്ച് കൊടുക്കണായിരുന്നു. വായിലേക്ക് വെച്ച് ഇതൊരു ചടങ്ങ് തന്നെയല്ലേ ഇത്? നമ്മളാണെങ്കില് അമ്പലത്തിന് ചുറ്റും ചുമ്മാ നടക്കുവാണല്ലോ. അതെ, അമ്പല പ്രദർശനം നടക്കുന്നു. നമ്മള് ഇതിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് ചുമ്മാ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത്. ഇവിടെ വലിയൊരു അമ്പലക്കുളം ഉണ്ട്, അടിപൊളി. ഇതേ മീനുണ്ട് ഒരുപാട്. ഇറങ്ങി ഒരുപാട് മീനുണ്ട് ഇവിടെ. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സിലോപ്പിയ
ഇവിടെ നമുക്ക് എവിടെ നോക്കിയാണത് ഇതേപോലെ ക്യൂസ് കാണാൻ പറ്റും. എല്ലായിടത്തും ക്യൂ ആണ്. അത് നീണ്ട ക്യൂ ആ. എത്ര കിലോമീറ്റർ നീണ്ട ക്യൂ ആന്ന് നോക്കി അമ്പലത്തിന് ചുറ്റും ക്യൂ ആണ്. ആൾക്കാർ അതിന് മാത്രം ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അടിപൊളി. ഇതിന്റെ നടുക്കത് നമ്മൾ കണ്ട കുളമാണ് അതിൻ്റെ ഉള്ളിൽ. വരെയുണ്ട് അവിടെ നിന്ന് തുടങ്ങി ക്യൂ ആ. അവിടെ തുടങ്ങിയത് ഇവിടെ വരെ. അടുത്ത ഫോം ഇവിടെ ക്യൂ അല്ല ക്യൂടെ ഫോം ആയിക്കൊണ്ടിരിക്കുക. നമ്മളത് അടുത്ത എൻട്രൻസിൻ്റെ അവിടെ ഇത് നാല് എൻട്രൻസ് എന്തോ ഉണ്ട് ഇവിടെ. വടക്കേന്നാട തെക്കേന്നാട അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ജയശ്രീ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലോഡ്ജ് കാണാൻ പറ്റും. ഇതിന് ചുറ്റും ലോഡ്ജസും ഉണ്ട്. കുറേ പേര് വന്ന് സ്റ്റേയും പരിപാടിയൊക്കെ ചെയ്യുന്നതാണുള്ളത്. ഇവിടുത്തെ കല്യാണമാണ് കാണേണ്ടത്. അയ്യോ അതൊരു വിഷയ സംഭവം തന്നെയാണ്. ഇപ്പൊ സമയം രാത്രി ഞങ്ങളാണെങ്കിൽ തിരിച്ചു പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ തിരിച്ച് നടന്നോണ്ടിരിക്കുക. അവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കണേ. നമ്മള് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാലാണ് അമ്പലം ഉണ്ടാവുന്ന ഉള്ളത്. അപ്പം അവിടുന്ന് നമ്മളിനി വണ്ടി എല്ലാരും ദേ വന്നോണ്ടിരിക്കുക. തിരിച്ച് പോവാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഇവിടെയുണ്ട് ശ്യാമമേഘം ആണ്. അല്ല വെച്ച ഞാനൊരു പാട്ടോടെ ഏതാ മനസ്സിലായോ ഏതാ ശ്യാമമേഘമേ. ഓ ഹനുമോളിന്റെ കഴിവ്. അവിടെ എന്തൊരു വൈബ്. വിഷയേ നിങ്ങള് മലയാളത്തിൽ പാടിയപ്പോ ഞങ്ങൾ ഇംഗ്ലീഷിൽ പാടി അല്ലേ. ഈസി അല്ലേ. അവര് മലയാളത്തിൽ പാടിയപ്പോ നമ്മൾ ഇംഗ്ലീഷിൽ പാടി. ഈസി പറ്റോ അതിനെ കൊണ്ട് പറ്റും ഇംഗ്ലീഷ് പാടാൻ പാടിക്കോബി പ്രോയാണല്ലോ. ഇവിടെ വേറെ വേറെ പ്രോയുണ്ട്. അങ്ങനെ ഇന്നത്തെ ട്രാവൽ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇപ്പൊ രാത്രി 12:30 ആയി. 12:30 എങ്ങനെ ഉണ്ടായിരുന്നു ജോബി ട്രിപ്പ്? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളി. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? 4 മണിക്കൂർ ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും 8 മണിക്കൂർ. ചിരിച്ച നോക്കട്ടെ, ചിരിച്ച നോക്കട്ടെ. ചിരിക്ക് അനുവാണെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചു പോണേ. ഓക്കെ ബൈ ബൈ.